നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാലക്ഷ്മി. വേദാത്മികയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചവന പ്രൈസിനെക്കുറിച്ചാണ്. ചവന പ്രൈസിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് ഏകദേശം ഒരു വർഷത്തോളം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ചവന പ്രൈസം എങ്ങനെയാണ് സേവിക്കേണ്ടത്, എല്ലാവർക്കും അതായത് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരേ അളവിലാണോ സേവിക്കേണ്ടത്, എപ്പോഴാണ് സേവിക്കേണ്ടത്, അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ നിരന്തരമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ചവനപ്രായശം ഒരു രസായനമാണ്. രസായനം എന്ന് വെച്ചാൽ നമ്മുടെ പ്രായത്തെ അതായത് വൃദ്ധന്മാരെ യുവാവാക്കി തീർക്കുന്ന ഔഷധം എന്നാണ് പറയുക. അതായത് നമ്മുടെ ഓരോ വർഷം ഓരോ വയസ്സും കൂടുന്നതനുസരിച്ച് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അവയെല്ലാം ഇല്ലാതാക്കുവാൻ, അതുപോലെ തന്നെ അലർജി, ബലക്കുറവ്, ആരോഗ്യക്കുറവ് പോലുള്ള ഒട്ടേറെ അസുഖങ്ങൾക്ക് ഇത് നല്ലതാണ്. വൃദ്ധന്മാർക്കും ബാലന്മാർക്കും ഏറെ ശ്രേഷ്ഠമായ രസായനം കൂടിയാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ട് തന്നെ സാധാരണയായി നമുക്കുണ്ടാവുന്ന ചില സംശയങ്ങൾ തീർക്കാനാണ് ഈ വീഡിയോ. അതിൽ ആദ്യത്തേത് ഏത് അളവിലാണ് ചവനപ്രായശം സേവിക്കേണ്ടത് എന്നാണ്. ഒരു മുതിർന്ന ആൾക്ക് ഒരു ടീസ്പൂൺ വീതം രണ്ട് നേരം അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ വീതം രണ്ട് നേരമായിട്ട് ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. രാവിലെ ഭക്ഷണത്തിന് ശേഷവും രാത്രി കിടക്കാൻ നേരവും കഴിക്കാം. കഴിച്ച ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചൂട് പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ കുടിക്കുന്നത് നല്ലതാണ്. ഇനി കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ അളവിൻ്റെ നേർ പകുതിയാക്കി കൊടുക്കണം. പൊതുവേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ രണ്ട് നേരമാണ്. 3 വയസ്സിന് ശേഷമാണ് രസായനങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലത്. കാരണം അതിലും ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ രസായനത്തിൽ ധാരാളമായിട്ട് നെയ്യ്, അതുപോലെ ശർക്കര അല്ലെങ്കിൽ കൽക്കണ്ടമൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അവയൊക്കെ അല്പം ദഹിക്കാൻ പ്രയാസവുമാണ്. അതുകൊണ്ട് തന്നെ 3 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഒന്നുകൂടി നല്ലത്. കുഞ്ഞുങ്ങൾക്കും തന്നെ ചവനപ്രാശം കൊടുത്ത ശേഷം ഒരു ഗ്ലാസ് ചൂട് പാലോ ചൂട് വെള്ളമോ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇവയ്ക്ക് അനുപാനം എന്നാണ് പറയുക. നമ്മൾ സേവിച്ച മരുന്നിൻ്റെ ഗുണം പൂർണ്ണമായും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനാണ് അനുപാനം. ഇനി അടുത്തായി പൊതുവേ ഉണ്ടാകുന്നൊരു സംശയമാണ് പ്രമേഹ രോഗികൾക്ക് ചവനപ്രാശം കഴിക്കാൻ പറ്റുമോ എന്ന്. സഹസ്രയോഗ വിധി പ്രകാരം ചവനപ്രാശം പ്രമേഹത്തിന് നല്ലൊരു ഔഷധമാണ്. പക്ഷേ പ്രമേഹ രോഗികൾ, പ്രമേഹമുള്ളവരാണെങ്കിൽ ചവനപ്രാശം മധുരം അടങ്ങിയിട്ടില്ലാത്ത ഷുഗർ ഫ്രീ ആയ ചവനപ്രാശം ഇപ്പോൾ വിപണിയിലൊക്കെ ലഭ്യമാണ്, ആയുർവേദ ഫാർമസിയിൽ ലഭ്യമാണ്. അവ കഴിക്കുന്നതാണ് നല്ലത്. പ്രമേഹത്തിനായും ചവനപ്രാശം 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ 2 നേരമായി സേവിക്കാം. എപ്പോഴും പറയാറുള്ളതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ആയുർവേദ മരുന്നുകൾ രസായനമാവട്ടെ തൈലമാവട്ടെ അരിഷ്ടമാവട്ടെ ഏതും തന്നെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പ്രകൃതിക്കും അതുപോലെ രോഗാവസ്ഥ, ശരീരഭാരം എന്നിവയ്ക്കൊക്കെ അനുസരിച്ച് ശരിയായ അളവിൽ കൃത്യസമയത്ത് സേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുർവേദ മരുന്നുകൾ ധാരാളമായി ആളുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണത്. വളരെ ഗുണം ഉണ്ട് എന്ന് ആളുകൾ തിരിച്ചറിയുന്നു എന്നതിലാണ് ഞങ്ങളുടെ സന്തോഷം. പരമാവധി ആയുർവേദ മരുന്നുകൾ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ നന്ദി.